ശിവസാഹിത്യത്തിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് കിഡ്നി തകരാറിലാകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്, അത് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് നിങ്ങളുടെ കിഡ്നിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടേ പോകാവൂ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. കിഡ്നി എന്ന് പറയുന്നത് ബീൻ ഷേപ്പിൽ റെഡിഷ് ബ്രൗൺ കളറിൽ കാണപ്പെടുന്ന ഒരു അവയവമാണ്. ഇത് നടുവിൻ്റെ ഭാഗത്ത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായി കാണപ്പെടുന്നു. ഒരു പ്രായപൂർത്തിയായ മനുഷ്യനിൽ കിഡ്നിക്ക് ഏകദേശം 12 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടാകും. ഇത് റീനൽ ആർട്ടറിയിൽ നിന്നുള്ള ബ്ലഡിനെ സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്തതിന് ശേഷം റീനൽ വെയിനിലേക്ക് കടത്തിവിടുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ കിഡ്നി ഇത്ര പ്രാധാന്യമുള്ള ഒരു അവയവമെന്ന് പറയുന്നത്? ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പ്രോഡക്ട്സ് അധികമുള്ള ഫ്ലൂയിഡും മൂത്രമായി പുറന്തള്ളുന്നു. കൂടാതെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയാണ്. കൂടാതെ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പല ഹോർമോൺസും കിഡ്നി മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് കിഡ്നി ഫെയിലിയർ ആയി തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പരിശോധിക്കാം. ഒന്നാമതായി, നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണവും തളർച്ചയും ഉണ്ടാകുന്നത്? സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കിഡ്നി എരിത്രോപോയിറ്റിൻ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഈ ഹോർമോണാണ് ഓക്സിജൻ ക്യാരിയിങ് റെഡ് ബ്ലഡ് സെൽസ് ഉൽപ്പാദിപ്പിക്കാനായി ശരീരത്തോട് ആവശ്യപ്പെടുന്നത്. കിഡ്നി തകരാറിലായി തുടങ്ങുന്നതോടെ ഇതിൻ്റെ ഉൽപ്പാദനം കുറയുകയും അതുവഴി ബ്രെയിനിലേക്കും മസിൽസിലേക്കുമുള്ള ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് കിഡ്നി ഫെയിലറായി തുടങ്ങുമ്പോൾ ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നതിൻ്റെ കാരണം. അടുത്തതെന്ന് പറയുന്നത്, ശ്വാസമെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സംശയിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകുന്നത്? കിഡ്നി തകരാറിലായി തുടങ്ങുമ്പോൾ നമ്മുടെ ലങ്സിൽ എക്സ്ട്രാ ഫ്ലൂയിഡ് ബിൽഡപ്പ് ആകുന്നു. ഇത് ശ്വാസതടസ്സത്തിന് കാരണമാകുന്നു. മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഓക്സിജൻ ക്യാരിയിങ് റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഷോർട്ടേജ് ആണ്. ഈ സെൽസ് കുറയുന്നത് കാരണം ശരീരത്ത് ഓക്സിജൻ്റെ അളവ് കുറയുന്നു. ഇത് ശ്വാസതടസ്സത്തിന് കാരണമാകാറുണ്ട്. ചൂടുള്ള സമയത്തും നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ അത് നിങ്ങളുടെ കിഡ്നി പ്രവർത്തനം മന്ദഗതിയിലായി എന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴും തളർച്ചയും തലകറക്കവും അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഓക്സിജൻ ക്യാരിയിങ് റെഡ് ബ്ലഡ് സെൽസിൻ്റെ കുറവുകൊണ്ടാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി കുറയുന്നതായി തോന്നാറുണ്ടോ? ഇത് കിഡ്നി ഫെയിലിയർ തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ വരാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ശരീരത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ടോ? അത് കിഡ്നി ഫെയിലിയറിൻ്റെ തുടക്കമാണ്. ഇങ്ങനെ വരുന്നതിനുള്ള കാരണം എന്നത്, സാധാരണയായി കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ വിഷാംശങ്ങളും ബ്ലഡിൽ നിന്ന് തരംതിരിച്ചു മാറ്റുന്നത്. എന്നാൽ കിഡ്നി തകരാറിലാകുന്നതോടെ ഈ ഫിൽട്ടറേഷൻ നടക്കാതെ പോകുകയും ഇത് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഇങ്ങനെ വേസ്റ്റ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ശരീരത്ത് തുടർച്ചയായി ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. മറ്റൊരു ലക്ഷണം ശരീരം കാണിച്ചു തരുന്ന ഒന്നെന്ന് പറയുന്നത്, നിങ്ങളുടെ മുഖത്ത് നീര് തുടർച്ചയായി കാണപ്പെടാറുണ്ടോ? ഇങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കിഡ്നി ഫെയിലറായി തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്ത് അധികമായിട്ടുള്ള ഫ്ലൂയിഡ് ഫിൽറ്ററായി പോകാതെയാവുന്നു. ഇത് നമ്മുടെ ശരീരത്ത് കെട്ടിക്കിടക്കുകയും അത് നമ്മുടെ മുഖത്ത് നീര് വെക്കുന്നതിന് കാരണമാകുന്നു. അടുത്തതെന്ന് പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് കാലുകളിൽ, കൈകളിൽ, കാലിൻ്റെയും കൈകളുടെയും മുട്ടുകൾ, പാദങ്ങളിൽ നീര് പ്രത്യക്ഷപ്പെടുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയപ്പെടുന്നതും നമ്മുടെ കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ എക്സ്ട്രാ വരുന്ന ഫ്ലൂയിഡ് മാറാതെ കിടക്കുന്നു. ഇത് നമ്മുടെ ശരീരത്ത് പല ഭാഗങ്ങളിലും നീരിന് കാരണമാകുന്നു.
അടുത്ത നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണം എന്നത് ആഹാരം കഴിക്കുമ്പോൾ യാതൊരു വിധമായ ടേസ്റ്റും അനുഭവപ്പെടില്ല. കൂടാതെ ആഹാരം കഴിക്കാനുള്ള നമ്മുടെ ഇഷ്ടം തന്നെ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ശരീരം കാണിക്കുന്നതിൻ്റെ ലക്ഷണം നമ്മുടെ കിഡ്നി ഡാമേജായി തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം കിഡ്നി ഡാമേജ് ആകുന്നതോടെ ശരിയായ രീതിയിൽ ഫ്ലൂയിഡ് ഫിൽട്ടറേഷൻ നടക്കാതെ വരുന്നു. അതുവഴി ബ്ലഡിൽ വേസ്റ്റിൻ്റെ അംശം കൂടുന്നു. ഈ ഒരു കണ്ടീഷനെയാണ് യുറീമിയ എന്ന് വിളിക്കുന്നത്. അതോടെ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറഞ്ഞു തുടങ്ങുന്നു, കാരണം ആഹാരം കഴിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടുന്നതിനാൽ. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് തുടർച്ചയായി വയറ്റുപെരുക്കം, ഓർഗാനം, ഛർദിൽ എന്നിവ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായും സംശയിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കിഡ്നി പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന്. ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള കാരണമെന്നത് യുറീമിയ, അതായത് ബ്ലഡിൽ വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന കിഡ്നിയിൽ ഇങ്ങനെ വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യില്ല, കാരണം അത് ശരിയായ രീതിയിൽ ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നു. നോർമലായിട്ടുള്ള ഒരു വ്യക്തിയിൽ ഏകദേശം 120 ലിറ്റർ ഫ്ലൂയിഡാണ് ഒറ്റ ദിവസം കിഡ്നിയിലൂടെ കടന്നു പോകുന്നത്. നിങ്ങളുടെ ശ്വാസത്തിന് അമോണിയയുടെ മണമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കിഡ്നി റിസ്കിലാണെന്നാണ് അർത്ഥം. ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണമെന്നതും യുറീമിയാണ്, അതായത് ബ്ലഡിൽ വേസ്റ്റ് മെറ്റീരിയൽസ് അടിഞ്ഞുകൂടുന്നതാണ് കാരണം. കിഡ്നി ഫെയിലറായി തുടങ്ങുന്നതോടെ ധാരാളം ഫ്ലൂയിഡ് ശരീരത്തിൽ നിന്ന് കിഡ്നി പുറന്തള്ളുന്നു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ മൂത്രം പീൽ കളറിൽ പുറന്തള്ളുന്നു. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് മൂത്രം ഒഴിക്കുന്നതിനായി കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരുന്നു, കൂടാതെ മറ്റു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നു. നിങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ പതയാറുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കിഡ്നി അപകടത്തിൻ്റെ വക്കിലാണ്. കിഡ്നി ശരിയായി പ്രവർത്തിക്കാതെ വരുന്നതോടെ മൂത്രത്തിൻ്റെ കണ്ടൻറ് പൂർണ്ണമായി മാറുന്നു, കാരണം പ്രോപ്പറായി ഫിൽട്ടറേഷൻ നടക്കാത്തതിനാൽ. അങ്ങനെ പതയാനും കുമിളകൾ വരാനും തുടങ്ങുന്നു. മൂത്രമൊഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പതയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് കിഡ്നി ഫെയിലായി തുടങ്ങുന്നതോടെ മൂത്രത്തിലൂടെ ധാരാളം പ്രോട്ടീൻ നഷ്ടപ്പെടുന്നു. മറ്റൊരു ലക്ഷണം എന്നത് നിങ്ങളുടെ മൂത്രത്തിൻ്റെ കളറാണ്, അതായത് മൂത്രത്തിൻ്റെ നിറം ബ്രൗൺ അല്ലെങ്കിൽ റെഡ് പർപ്പിൾ കളറായി മാറുന്നു. ഇങ്ങനെ മൂത്രത്തിൻ്റെ കളർ മാറുന്നതിൻ്റെ പിന്നിൽ കിഡ്നി നല്ല രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്, കാരണം മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശം പ്രത്യക്ഷപ്പെടുത്തുന്നതിനാലാണ്. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് മൂത്രമൊഴിക്കുന്ന സമയത്ത് വേദനയും മൂത്രമൊഴിക്കാൻ കൂടുതൽ പ്രഷറും കൊടുക്കേണ്ടി വരുന്നു, കാരണം മൂത്രം ശരിയായ രീതിയിൽ ഫിൽറ്റർ ആകാത്തതാണ് അതിനുള്ള കാരണം. മറ്റൊരു ലക്ഷണം നിങ്ങളുടെ ശരീരത്തെ പ്രത്യക്ഷപ്പെടുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞത് തുടങ്ങുന്നു. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഇത് കാരണം അനീമിയ, ക്ഷീണം, തളർച്ച, കൂടാതെ അയണിൻ്റെ അളവ് ബ്ലഡിൽ കുറയുക എന്നിവയെല്ലാം സംഭവിക്കുന്നു. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലകറക്കവും ഛർദിലും അനുഭവപ്പെടുന്നു. മറ്റൊന്ന്, നിങ്ങൾക്ക് തുടർച്ചയായി നടുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്, കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണിൻ്റെ ആരംഭമായിരിക്കാം. അതുപോലെ തന്നെ അടിവയറ്റിൽ വേദന എന്നിവയെല്ലാം കിഡ്നി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളാണ്. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ എപ്പോഴും ഹൈ ആയിട്ടാണോ? എങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അവരോട് കിഡ്നിയുടെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സമർത്ഥനായ ഒരു ഡോക്ടറിനെ കാണാനും നിർദ്ദേശിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നിവ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വിലപ്പെട്ട ഇൻഫർമേഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് ഷെഹ്സായർ മീഡിയ. ഗുഡ് ബൈ.